മലയാളത്തിലെ ശക്തമായ ചില രചനകളുടെ പേരിൽ അറിയപ്പെടേണ്ട ഒരു എഴുത്തുകാരിയാണ് ഇന്ന് നേരെ ചൊവ്വയിൽ എന്നോടൊപ്പമുള്ളത്. എന്നാൽ അവരിപ്പോൾ കൂടുതൽ അറിയപ്പെടുന്നത് കർശന നിലപാടുകളിലൂടെയാണ് അഥവാ രാഷ്ട്രീയ കാരണങ്ങളാലാണ്. രചന കൊണ്ടും ജീവിതം കൊണ്ടും സ്ത്രീപക്ഷത്തെ പുനർനിർവചിച്ച ശ്രീമതി സാറ ജോസഫ്. വളരെ വ്യക്തിപരമായ ഒരു ചോദ്യത്തിൽ തുടങ്ങാമെന്ന് കരുതുന്നു. നേരത്തെ വളരെ നീണ്ട മുടിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇങ്ങനെ ഈ ഹെയർ സ്റ്റൈൽ മാറ്റിയത് ഫെമിനിസവും സൗന്ദര്യ സങ്കല്പവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അതോ ഒരു സൗകര്യത്തിന് വേണ്ടി മാത്രം ചെയ്തത്? ഫെമിനിസം ആയിട്ടൊന്നും അതിനൊരു ബന്ധമില്ല, അതെൻ്റെ സൗകര്യം. ഒരു എഴുത്തുകാരിയുടെ ഏറ്റവും വലിയ കൈമുതൽ സമാധാനവും ഒക്കെയാണ്, ഒറ്റയ്ക്കിരുന്ന് ഏകാന്തത. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു ആക്ടിവിസത്തിലേക്ക് എടുത്തു ചാടുന്നതിൻ്റെ ഒരു പ്രേരണ എന്തായിരുന്നു? സമാധാനം നമുക്കുണ്ടാവുന്നത് നമ്മുടെ നൈതിക ബോധം തൃപ്തിപ്പെടുമ്പോഴാണ്. എഴുത്ത് ആത്മാവിഷ്കാരത്തിലൂടെ നമുക്കൊരു തരത്തിലെ ഒരു നീതി ആവിഷ്കരിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ അതിന് നേർ വിപരീതമായത് പുറത്ത് സംഭവിക്കുമ്പോൾ മിണ്ടാതിരുന്നാലാണ് സമാധാനക്കേടുണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നതും. എങ്കിലും ഇപ്പോൾ കൂടുതൽ ഈ രാഷ്ട്രീയ കാരണങ്ങളിൽ അറിയപ്പെടുന്നതിനെ കുറിച്ച് ബോധവതിയാണോ, അങ്ങനെയാണോ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്? നിലപാടുകളും സമരങ്ങളും ഇല്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ, ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലോ അല്ലെങ്കിൽ നമ്മുടെ നീതിബോധത്തെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിലോ ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റുള്ള ഒരു ഭരണകൂടം ഇല്ലാതെ വരുമ്പോൾ അപ്പോൾ നമുക്ക് ഇടപെടേണ്ടി വരുന്നു. ഞാൻ ഇടപെട്ടില്ലെങ്കിലും ആരെങ്കിലുമൊക്കെ ഇടപെടും. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ള ഒരു എന്താ ഒരു സമ്മതമോ അതല്ലെങ്കിൽ ജനങ്ങളോടൊപ്പം ഞാൻ നിന്നിട്ടുണ്ട് എന്നുള്ള എൻ്റെ തോന്നലോ, രണ്ടായാലും ഇടപെട്ടേ പറ്റുള്ളൂ എന്നുള്ള ഘട്ടങ്ങളിൽ നമ്മൾ ഇടപെട്ടു പോകും. ഞാൻ ഉദ്ദേശിച്ചത് സാറ ജോസഫ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് ഒരുപക്ഷെ ആളുകളുടെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നത് ഈ സമരം നയിക്കുന്നതോ അല്ലെങ്കിൽ ADB യെ കുറിച്ചുള്ള പ്രസ്താവനയൊക്കെ ആവാം. പക്ഷെ അതിനിടയിൽ ഈ സാറ ജോസഫ് എന്ന് പറയുന്ന എഴുത്തുകാരി, ആലാഹയുടെ പെൺമക്കളും മാറ്റാത്തിയും ഒക്കെ എഴുതിയ എഴുത്തുകാരി വിസ്മരിക്കപ്പെടുന്നുണ്ടോ എന്ന് സംശയം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എനിക്ക് സംശയമില്ല. കാരണം വെച്ചാൽ എഴുത്ത് നല്ലതാണെങ്കിൽ അത് നിൽക്കും, അതല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ട് പോകും. അപ്പോൾ ഒരാ ഞാനൊരു ആക്ടിവിസ്റ്റ് ആയതുകൊണ്ട് എൻ്റെ എഴുത്ത് പോകുക അങ്ങനെയല്ല ഉണ്ടാവുക. എഴുത്ത് തന്നില്ലെങ്കിൽ എഴുത്ത് പോകും. കേരളത്തിലെ അരുന്ധതി റോയി ആയിട്ട് വല്ലതും സ്വയം സങ്കല്പിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല, ഞാൻ തന്നെ. അതായത് ഒരു ഫെമിനിസ്റ്റ് ആണെന്ന് സ്വയം പ്രഖ്യാപിക്കാതെ സ്ത്രീകളുടെ വികാര വിചാരങ്ങളൊക്കെ വളരെ നന്നായി ശക്തമായിട്ട് ആവിഷ്കരിച്ച ഒരു എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. ആ മാധവിക്കുട്ടിയെ എങ്ങനെയാണ് എഴുത്തുകാരി എന്നുള്ളത് വിലയിരുത്തുന്നത്? മലയാളത്തിലെ ഏറ്റവും ശക്തിയായിട്ടുള്ള, ഇപ്പോൾ സരസ്വമ്മയ്ക്ക് ശേഷം മലയാള സാഹിത്യത്തിലെ ഇന്നും ഏറ്റവും ഉയർന്നു നിൽക്കുന്ന എഴുത്തുകാരി മാധവിക്കുട്ടിയാണ് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം എഴുത്തിനെ നമ്മൾ വേറൊരു രീതിയിലാണല്ലോ കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാധവിക്കുട്ടിയുടെ എഴുത്തുകൾക്ക് മലയാള സാഹിത്യത്തിൽ ഉള്ള സ്ഥാനം ആർജിക്കാൻ പിന്നാലെ വന്ന എഴുത്തുകാരികൾക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ അവർ ഒരിക്കലും ഞാനൊരു സ്ത്രീപക്ഷ രചനയാണ് നടത്തുന്നുള്ളത് ഭാവിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അത് വേണമെന്നില്ല, അതാവശ്യമില്ല, എനിക്കത് ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അങ്ങനെ യാതൊരു അവകാശവാദങ്ങളും ഇല്ലാതെ ഈ സ്ത്രീകളുടെ വികാരങ്ങൾ ശക്തമായിട്ട് ആവിഷ്കരിച്ച മാധവിക്കുട്ടിയെയാണ് കേരളത്തിലെ ആളുകൾ കൂടുതൽ സാറ ജോസഫിനേക്കാൾ കൂടുതൽ വായിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്, തോന്നിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ വായനക്കാർ എനിക്കുണ്ടാവും, മാധവിക്കുട്ടിയുടെ വായനക്കാർ മാധവിക്കുട്ടിക്കുണ്ടാവും, അങ്ങനെ ഞാനതിനെ എടുത്തിട്ടുള്ളൂ. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ സാറ ജോസഫ് എങ്ങനെയാണ് അവഗണിക്കപ്പെട്ടിരിക്കുന്നത്? ഈ ഒരു മതത്തിനകത്തായാലും കുടുംബത്തിനകത്തായാലും സമൂഹത്തിലായാലും ഒക്കെ തന്നെ നിലനിൽക്കുന്ന പുരുഷ മേധാവിത്വത്തിൻ്റെ എറിയും കുറഞ്ഞുള്ള അനുഭവങ്ങളൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. അത് പക്ഷേ എന്നെ അവഗണിക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. അത് ഞാൻ സ്വയം ആർജിച്ചതോ അല്ലെങ്കിൽ ഞാൻ സ്വയം തിരിച്ചറിഞ്ഞതോ സ്വയം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതോ ആയിട്ടുള്ള ചില സംഗതികൾ കൊണ്ടാണ്. അതുകൊണ്ട് ആ അവഗണനയിൽ ഞാൻ വീണ് കിടക്കുകയാണ് എന്ന് പറഞ്ഞ് നിലവിളിക്കേണ്ട ഗതികേട് വന്നിട്ടില്ല. ഞാനവിടുന്ന് ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. സ്വയം അവഗണിക്കപ്പെട്ടു എന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരെ അവഗണിക്കപ്പെട്ടത് കണ്ടുകൊണ്ടുണ്ടായ അത് ധാരാളമുണ്ട്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അമ്മ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്ത്രീകളുടെ പിന്നെ ജീവിതത്തിൻ്റെ ഒരു അർത്ഥല്യായ്മ, ആ ജീവിതത്തിൻ്റെ വളരെ അനുഭവങ്ങളോ യാതൊന്നുമില്ലാതെ ഇങ്ങനെ അടുക്കളയ്ക്കകത്ത് ഒതുങ്ങിക്കൂടി ജീവിച്ച് വെച്ചും വിളമ്പിയും പെറ്റും ദുരിതാനുഭവിച്ചും ജീവിക്കുന്ന സ്ത്രീകളുടെ സാധ്യതയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ പല നല്ല കഴിവുള്ള പിന്നെ എൻ്റെ അമ്മായിമാർ അങ്ങനെ കുറേ പേര്,
അവരൊക്കെ വെറുതെ കുടുംബം, വിവാഹം, അടുക്കള, അങ്ങനെ 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 പിന്നിലേക്ക് പിന്നിലേക്ക് പോകുന്നത് കാരണം മുന്നോട്ട് വരാനുള്ള ഒരു യാതൊരു താല്പര്യം അവർക്കുമില്ല, അവരങ്ങോട്ട് മുന്നിലേക്ക് കൊണ്ടുവരുന്നുമില്ല. ടീച്ചർ പുരുഷനിൽ കണ്ട ഒരു നന്മ എന്താണെന്ന് പറയൂ? പുരുഷൻ തിന്മയുടെ പ്രതീകമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതുപോലെ സ്ത്രീകളായ സ്ത്രീകൾ മുഴുവൻ നന്മയുടെ പ്രതീകമാണെന്നും വിശ്വസിക്കുന്നില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ നന്മകളും ഗുണങ്ങളും അതുപോലെ തിന്മകളും ചീത്ത വശങ്ങളൊക്കെ ഉണ്ട്. ഒരു വീട്ടിലെ പുരുഷൻ ഭർത്താവായിക്കോട്ടെ, അതിനെക്കുറിച്ചുള്ള ടീച്ചറുടെ സങ്കല്പം എന്താണ്? ഏതെങ്കിലും തരത്തിൽ ടീച്ചറിന് അങ്ങനെ ഒരു അവഗണന ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അവഗണന എന്നുള്ളതിനേക്കാൾ അറിയും, ഇപ്പം എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും എനിക്ക് അറിവില്ല എന്ന് പറയും. എപ്പോഴും പറയും നിനക്ക് എന്തറിയാം എന്ന് ചോദിക്കും. വളരെ ശരിയാണ്. കാരണം എന്താ വെച്ചാൽ, ഒന്ന് അത് കുറച്ച് വ്യക്തിപരമാണ്. ഇപ്പോൾ വിവാഹം കഴിക്കുമ്പോൾ ഞങ്ങൾ 14 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. തന്നെയുമല്ല ഞാൻ കുട്ടി വളരെ 16 വയസ്സ് തികയുന്നതിനു മുമ്പാണ് എൻ്റെ കല്യാണം. അദ്ദേഹം ആണെങ്കിൽ എന്നേക്കാൾ 14 വയസ്സ് മീതിയുള്ള ഒരാളാണ്. ജീവിതത്തെക്കുറിച്ചിട്ട് അറിയാം, എനിക്കൊന്നും അറിയില്ല. പക്ഷേ ജീവിതത്തിൻ്റെ അവസാനം വരെ എനിക്കൊന്നും അറിയാത്തൊരു കുട്ടിയാണ് ഞാൻ എന്നുള്ള ഒരു തോന്നല് അദ്ദേഹം നിലനിർത്തിപ്പോന്നിരുന്നു. പക്ഷെ ഞാൻ വളരുകയും മാറുകയും ഒക്കെ ചെയ്തപ്പോഴും എനിക്കൊന്നും അറിയില്ല എന്നുള്ള ഒരു ശക്തമായ ഒരു തോന്നൽ അദ്ദേഹത്തിന്. ചിലപ്പോൾ നമ്മൾ കുടുംബത്തിലൊക്കെ സ്നേഹം കൊണ്ടും പറയില്ലേ, നിനക്ക് എന്തറിയാം, നിനക്കൊന്നും അറിയില്ല, കുട്ടിയാണ്. സ്നേഹം കൊണ്ട് മാത്രമൊന്നും അല്ല അത്, സ്നേഹം കൊണ്ട് മാത്രം ആയിക്കൊള്ളണമെന്നില്ല, അത് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അതിനെ അവഗണന എന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു നല്ല ഭാഗ്യം എന്ന് പറയുന്നത് ഇപ്പോൾ അത്തരത്തിലുള്ള എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും എതിര് നിൽക്കുകയോ പിൻവലിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ചില നിലപാടുകൾ സംബന്ധിച്ചുണ്ടായ ഒരു സംശയം കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യം ഒരു മോശമായ കാര്യമല്ല, നന്നായി നടക്കുക എന്ന് പറയുന്നത് മോശമായ ഒരു കാര്യമല്ല. പക്ഷേ സൗന്ദര്യ മത്സരങ്ങളെ എന്തുകൊണ്ടാണ് ടീച്ചർ എതിർക്കുന്നത്? കാരണം അവർക്ക് ഇഷ്ടമുണ്ടായിട്ട് അവരുടെ സ്വാതന്ത്ര്യമാണ് അതിൽ പങ്കെടുക്കുക എന്നുള്ളത്. സൗന്ദര്യം മത്സരിക്കാനുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്ന്, രണ്ട്, സൗന്ദര്യം പറഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള സങ്കല്പം ആപേക്ഷികമാണ്. ഇപ്പം നമ്മുടെ കൂടെയുള്ള പങ്കാളി ഒരുപക്ഷെ മറ്റു പലരുടെയും കണ്ണിൽ വലിയ സുന്ദരി ആയിക്കൊള്ളണമെന്നില്ല. എങ്കിൽ പോലും ഈ സ്നേഹം കൊണ്ട് അവരോളം സൗന്ദര്യം വേറെ ആർക്കും ഇല്ല എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന നിരവധി അനുഭവങ്ങൾ നമുക്കുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരി, നമ്മുടെ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള മറ്റൊരാൾ, അപ്പോൾ അവിടെ നമ്മുടെ മനസ്സാണ് ആ ആളിന് സൗന്ദര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സങ്കല്പിച്ച് കൊടുക്കുന്നത്. ഇനി ലോകത്തൊട്ടാകെ എങ്ങനെയാണ് ഒരു മാനദണ്ഡം വരിക? നിരവധി വംശങ്ങൾ, ഓരോ റേസിനും ഓരോ നിറം, ഓരോ ഘടന, ഓരോ സംഗതികൾ. അപ്പോൾ അതിനൊരു മാനദണ്ഡമൊന്നുമില്ല സൗന്ദര്യം എന്ന് പറയുന്നതിന്. പിന്നെ നല്ല പോലെ ഉടുത്തൊരുങ്ങി നല്ല ഭംഗിയായിട്ട് നടക്കുന്നത് ആണിനായാലും പെണ്ണിനായാലും നല്ല ഒരു സംഗതിയാണ്. പക്ഷേ സൗന്ദര്യ മത്സരങ്ങൾ വളരെ പ്ലാൻഡാണ്. അത് അതിനോട് ഞാൻ വിയോജിക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള ഈ സൗന്ദര്യ വ്യവസായവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അത് നടത്തുന്ന ആളുകളും അത് പങ്കെടുക്കുന്ന ആളുകളും അവർക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. അത് തടസ്സപ്പെടുത്തുന്നത് നമ്മൾ എങ്ങനെ ന്യായീകരിക്കുമെന്ന്? അത് തടസ്സപ്പെടുത്തിയാലേ അതിനെക്കുറിച്ച് ജനങ്ങൾ അവെയറാവുള്ളൂ. ഞങ്ങൾ ഈ ചെയ്യുന്ന കാര്യം അത്ര വലിയ നല്ല കാര്യമൊന്നുമല്ല എന്നൊരു തിരിച്ചറിവുണ്ടാകുമ്പോൾ ആളുകൾക്ക് അതിൽ പോകാനുള്ള താല്പര്യം കുറയും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊരു പാശ്ചാത്യ സംസ്കാരം എടുത്താൽ അതിനകത്ത് അവർ എന്താണ് കിടപ്പുറ രംഗങ്ങളുള്ള സിനിമകൾക്ക് യാതൊരു നിയന്ത്രണവുമില്ലാതെ അവിടെ പ്രദർശിപ്പിക്കുന്നു. പോർണോ ബുക്സ് അവിടെ പ്രദർശിപ്പിക്കുന്നു. അതുപോലെ തന്നെ പൊതു സ്ഥലങ്ങളിലെ ലൈംഗിക ചേഷ്ടകൾ കാണിക്കുന്നതിന് പോലും അവിടെ ഒരു നിയന്ത്രണവുമില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇല്ലാത്തത്ര സ്ത്രീ പീഡനം ഈ കേരളം പോലുള്ള സ്ഥലത്തുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? അല്ല, കേരളത്തിലെ ഇതൊന്നും ഇല്ല എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു ഗുണപരമായ കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ലൈംഗികത പോലെയുള്ള ഒരു വളരെ മനുഷ്യൻ്റെ സഹജമായൊരു ചോദനയോട് നമ്മൾ പുലർത്തുന്ന വളരെ കപടമായിട്ടുള്ളൊരു നാട്യമാണ്. അതിൻ്റെ കുഴപ്പങ്ങൾ നമുക്ക് നല്ല പോലെയുണ്ട്. ഇപ്പോൾ നല്ല ഭക്ഷണം കഴിക്കാനുള്ള അവകാശം പോലെ ഞാൻ വിചാരിക്കുന്നത് നല്ല ലൈംഗികതയ്ക്കും മനുഷ്യന് അവകാശമുണ്ട് എന്നുള്ളതാണ്. നല്ല ലൈംഗികത എന്ന് പറയുമ്പോൾ ഒരാളുടെ ശാരീരികവും മാനസികവും ഒക്കെ ആയിട്ടുള്ള തൃപ്തിക്കും ശാന്തിക്കും സമാധാനത്തിനും ഒക്കെ ഉതകുന്ന ലൈംഗികത എന്നാണ് അർത്ഥം. ഇവിടെ നമ്മൾ അങ്ങനെയുള്ള ഒരു സംഗതി ഇല്ലല്ലോ. നമുക്കെന്താണെന്ന് വെച്ചാൽ ഒരു കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നാണ് ലൈംഗികതയുടെ കാര്യത്തിൽ. കാരണം വിവാഹം മാത്രമാണ് ഇവിടെ അതിനുള്ള ലൈസൻസ്. അതുവരെ പിന്നെ പരപുരുഷ ബന്ധമില്ലാത്ത പെൺകുട്ടികളും പരസ്ത്രീ ബന്ധമില്ലാത്ത ആൺകുട്ടികളൊക്കെയാണ് നമ്മുടെ കൺസെപ്റ്റിലുള്ളത്. അതങ്ങനെ നടക്കുന്നുണ്ടോ എന്നുള്ളത് വേറെ കാര്യം. എങ്കിൽ പോലും ഇതിനകത്ത് നിൽക്കുന്ന ഒന്നല്ല ലൈംഗികതയെക്കുറിച്ചിട്ടുള്ള ആഗ്രഹങ്ങളും അതിൻ്റെ ചോദനകളും.
അതിനെ ബലമായിട്ട് കടിഞ്ഞാണിടാനും പറ്റില്ല. അതെവിടെയൊക്കെ കടിഞ്ഞാണിട്ടിട്ടുണ്ടോ അവിടെയൊക്കെ കെട്ടുപൊട്ടിച്ചിട്ടുണ്ട്. അത് ചരിത്രത്തിൽ ഉടനീളം നമുക്ക് പരതി നോക്കിയാൽ കാണാം. അവിടെ അത് കുറച്ച് കൂടുതലാണ് കേരളത്തിൽ. പുരുഷ സംസർഗം ഡെറ്റോൾ ഒഴിച്ച് കഴുകി കളയാമെന്നുള്ളതെന്നും മാധവിക്കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമാണെന്ന് ഒരു തരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന ക്യാബറ പോലുള്ള കാര്യങ്ങളെ എതിർക്കുകയും ചെയ്യുന്നു. ഇതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? ക്യാബറ ഒരിക്കലും സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമൊന്നും അല്ല കേട്ടോ. അതെങ്ങനെയാണാവണത്? അതൊരു ഒരു 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 പക്ഷേ ഒരു സ്ത്രീയുടെ ശരീരം ചൂഷണം ചെയ്ത് പണം ഉണ്ടാക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. ഇപ്പോൾ മാധവിക്കുട്ടി പറഞ്ഞൊരു കാര്യം പിന്നെ റേപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ടാൽ ഉടനെ തന്നെ പിന്നെ ആ സ്ത്രീക്ക് ജീവിതമില്ല എന്നുള്ളതാണ് നമ്മുടെ മൂല്യബോധത്തിലുള്ള ഒരു സംഗതി. നമ്മുടെ സിനിമയുടെ ചരിത്രം തന്നെ പരിശോധിച്ച ഒരേ ഒരു സംവിധായകൻ മാത്രമാണ് റേപ്പ് ചെയ്യപ്പെട്ടാലും ഒരു പെൺകുട്ടിക്ക് അതിന് മുമ്പുള്ളതുപോലെ മനോഹരമായിട്ട് ജീവിക്കാൻ കഴിയും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്മരാജനാണ്. നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകൾ എന്ന് പറയുന്ന സിനിമയിൽ. ബാക്കി എല്ലാ സിനിമകളും തന്നെ നോക്കിക്കോളൂ, ബലാത്സംഗം ചെയ്യപ്പെട്ടൊരു പെൺകുട്ടി ഒന്നുകിൽ മരിക്കണം, അതല്ലെങ്കിൽ അവളെ കൊല്ലണം, അതല്ലെങ്കിൽ അവളുടെ ജീവിതം നാശമായി പോകണം. അവൾക്ക് പിന്നെയും തുടർന്നൊരു ജീവിതമുണ്ട്. അവളുടെ കുറ്റം കൊണ്ടെന്നല്ല അവൾ റേപ്പ് ചെയ്യപ്പെട്ടതെങ്കിലും അവൾക്ക് പിന്നെയും ഒരു ജീവിതമുണ്ട് എന്നുള്ളത് നമ്മൾ ഇതുവരെ കാട്ടിക്കൊടുക്കുന്നില്ല. സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പെരുമാറ്റമായിരിക്കണം, ഭാവശുദ്ധി കാത്തു സൂക്ഷിക്കണം എന്നെല്ലാം പറയും. അതോടൊപ്പം തന്നെ അവകാശങ്ങളെക്കുറിച്ച് സ്ത്രീ ബോധവതിയായിരിക്കണം എന്ന് പറയും. സ്വാതന്ത്ര്യം സ്ത്രീക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയും. പക്ഷേ സ്ത്രീകൾ ശരിക്കും പറഞ്ഞാൽ വലിയ ആശയക്കുഴപ്പത്തിലാണ്. ഏതാണ് ഇതിൻ്റെ ഒരു അതിര്? ഈ ഭാവശുദ്ധി പോവുകയും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന തമ്മിലുള്ള ഒരു അതിര് എവിടെയാണെന്നുള്ളത്? ഇതിപ്പോൾ തുടങ്ങിയതൊന്നുമല്ല. ഇപ്പോൾ ഒരു 100 കൊല്ലം മുമ്പുള്ള നമ്മുടെ വനിതാ പ്രസിദ്ധീകരണങ്ങൾ പഴയതൊക്കെ പരിശോധിച്ചാൽ നല്ല രസകരമായിട്ടുള്ള കുറേ ലേഖനങ്ങൾ കാണും. നമ്മുടെ മീനാക്ഷി തമ്പാൻ്റെ മുത്തശ്ശി പാറയ്ക്കൽ ഗൗരിയമ്മ, അവർ പാതിവൃത്യത്തെക്കുറിച്ചിട്ട് വളരെ ഗൗരവമായിട്ടൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ അവർ പറയുന്നുണ്ട്, എന്ത് പാതിവൃത്യം, നിങ്ങൾ ഈ കൊളോണിയൽ സദാചാര മൂല്യങ്ങൾ കൊണ്ടുവന്നിട്ട് നഗരത്തറവാടുകളിൽ നിലനിൽക്കുന്നത് പാതിവൃത്തിയല്ല എന്നൊക്കെ പറയാം, നിങ്ങൾക്ക് എന്താ റൈറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട് വളരെ ശക്തമായിട്ടുള്ള ചില ലേഖനങ്ങൾ 100 കൊല്ലം മുമ്പുള്ള പിന്നെ ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഒരു ചോദ്യം തന്നെയാണ്, ഈ സമൂഹം തുടർച്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം സമൂഹ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് പുരുഷാധിപത്യം കയറി വരുന്നതോടുകൂടി സ്ത്രീയുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് അവളുടെ ലൈംഗികതന്മേലുള്ള എല്ലാ നിയന്ത്രണങ്ങളും. അത് അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. അത് പ്രകൃതി സഹജമായതിൻ്റെ ഒരു വിലക്കാണ്. ഈ വിലക്കുകൾ ഉണ്ടായപ്പോഴും പുരുഷൻ്റെ ലൈംഗികതയുടെ മുകളിൽ അത്തരത്തിലുള്ള വിലക്കുകളില്ല എന്ന് മാത്രമല്ല, അയാൾക്ക് 100 ചാനലുകൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. വേശ്യാവൃത്തിയായാലും ബഹുഭാര്യാത്വമായാലും അല്ലെങ്കിൽ വെപ്പാട്ടി സമ്പ്രദായം, അങ്ങനെ നിരവധി വഴികളിലൂടെ ഈ കുടുംബത്തിനകത്ത് നിന്ന് പുറത്ത് കടന്നിട്ട് അയാൾക്ക് ലൈംഗികത ആസ്വദിക്കാനും ആഹ്ലാദിക്കാനുള്ള ഒരു സാമൂഹ്യ സമ്മതിയുണ്ട്. ഇത് സ്ത്രീക്കില്ല. ഒരു ഫാമിലിക്കകത്ത് അല്ലെങ്കിൽ വേണ്ട കുടുംബത്തിനകത്ത് ഒരു സ്ത്രീക്ക് ലൈംഗികമായ സംതൃപ്തി ഉണ്ടെന്ന് നമ്മൾ പറയണം, ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഭംഗിയായ ഭാഷയിലെ കവികളും മറ്റൊക്കെ തീരാത്ത തേടലാകുന്നു ജന്മം എന്ന് സുഗതകുമാരി, അതല്ലേ ഞാൻ എൻ്റെ കൃഷ്ണനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് മാധവിക്കുട്ടി. അല്ലെ, പുരുഷനെ ധിക്കരിച്ചുള്ള സ്ത്രീ വിമോചനത്തെക്കുറിച്ച് ടീച്ചറിൽ അതിൽ വിശ്വാസമുണ്ടോ? പുരുഷനെ ധിക്കരിക്കാൻ പാടില്ല എന്ന് ആരാ എവിടെയാ പറഞ്ഞേക്കണേ? സ്ത്രീയെ ധിക്കരിക്കുമ്പോഴോ അല്ലേ? അതെന്താ, പുരുഷൻ ധിക്കരിക്കാനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന, കള്ളും കുടിച്ച് വീട്ടിൽ വന്ന് പെണ്ണിനെ തല്ലുന്നവനെ എന്തിനു ധിക്കരിക്കാതിരിക്കണം? അപ്പോൾ അവനെ സ്വയം കൽപ്പിച്ച് കിട്ടിയിട്ടുള്ള ഒരു അധികാരിയുടെ റോളുണ്ട്. ഈ റോൾ നിലനിർത്താൻ പുരുഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എല്ലാ അധികാരികളും അങ്ങനെ തന്നെയാണ്. ഇയാളുടെ റോള് താരതമ്യേന വളരെ കുറവാണ്. ഒരു കുടുംബത്തിൻ്റെ ചുറ്റുവട്ടത്തിനകത്ത് അയാൾ നായകനായി നിന്നുകൊണ്ട് എല്ലാം നിയന്ത്രിക്കുന്നു, നിർണ്ണയിക്കുന്നു എന്ന് മാത്രം. അതിൽ ഗുണവശങ്ങളുണ്ട്, ദോഷവശങ്ങളുണ്ട്. പക്ഷേ താനൊരു പരമാധികാരിയാണെന്നും തന്നെ അനുസരിക്കേണ്ടവരാണ് തനിക്ക് കീഴിലുള്ള ഭാര്യയും മക്കളും രോഗികളും ഒക്കെ എന്ന് വിചാരിക്കുന്നത് ഒരു മോശം മനോഭാവമാണെന്നാണ് ഞാൻ പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷനെ ധിക്കരിക്കേണ്ട ദിക്കിൽ ധിക്കരിക്കുക തന്നെ വേണം. എന്നാലേ അയാൾക്ക് അയാളെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ടീച്ചർക്ക് വനിതാ കമ്മീഷനിൽ വിശ്വാസമുണ്ടോ? വനിതാ കമ്മീഷൻ ഒരു അന്വേഷണ ഏജൻസിയാണ്. അതിന് ഒന്നാമത് അത് നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർ എന്ത് അന്വേഷണം നടത്തിയാലും രാഷ്ട്രീയക്കാരുടെ ഇടപെടലുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഫലം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോ കാലഘട്ടത്തിൽ വരുന്ന വനിതാ കമ്മീഷൻ അതത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ കുത്തിത്തിരികിട്ടാണ് ആ കമ്മീഷൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ജസ്റ്റിസ് ശ്രീദേവി ചെയർപേഴ്സണായിട്ടുള്ള ഈ കമ്മീഷനിൽ നമുക്ക് ശ്രീദേവി ടീച്ചറെ മാറ്റി നിർത്തിയാൽ നോക്കുക, എല്ലാ മീനാക്ഷി ടീച്ചറായാലും ടി ദേവി ആയാലും സൈനബി ആയാലും ഇടതുപക്ഷ പാർട്ടിയുടെ ആളുകളാണ്. ഇതുതന്നെയാണ് മുമ്പുണ്ടായിരുന്ന യു ഡി എഫ് ഇതിലും സംഭവിക്കുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് അവരുടെ ആളുകളെ വെക്കുന്നതിൻ്റെ പിന്നിലുള്ള താല്പര്യം എന്താണ് എന്നുള്ളത് നമ്മളറിയുന്നത് ഓരോ കേസിൽ വരുമ്പോഴും അതിനോടുള്ള മനോഭാവം കൊണ്ടാണ്. അപ്പോൾ ഐസ്ക്രീം പാർലർ കേസ്, ഈ കമ്മീഷൻ കിളിരൂർ കേസ് അന്വേഷിക്കാൻ പോകേണ്ടത് പറയുന്നു,
ഇതിൻ്റെയൊക്കെ പരിണാമം കാണുമ്പോൾ, അല്ലെങ്കിൽ ഇത് വഴിയിലിടുമ്പോൾ, ഇതൊന്നും ഒന്നുമല്ലാതെയാകുമ്പോൾ ആളുകൾക്ക് അതിലുള്ള വിശ്വാസം സ്വാഭാവികമായിട്ടും നഷ്ടപ്പെടും. വളരെ പ്രതീക്ഷയോടുകൂടി ടീച്ചറെല്ലാം ഉറ്റുനോക്കിയിരുന്ന ഈ സർക്കാർ വന്നതിന് ശേഷം ഏതെങ്കിലും കാര്യത്തിൽ ഈ വനിതകളുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യത്തിൽ ഒരു പുരോഗതി ടീച്ചർ കണ്ടു? ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പിന്നെ വാഗ്ദാനം ചെയ്ത പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് കിളിരൂർ കവിയൂർ കേസുകൾ, വിദുര പെൺവാണിഭ കേസ്, അങ്ങനെ തുടങ്ങിയിട്ട് എണ്ണമറ്റ പെൺവാണിഭ കേസുകളിൽ തീരുമാനമുണ്ടാവും, അവർ ശിക്ഷിക്കപ്പെടും, അതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടാവും എന്നൊക്കെയാണ്. അതിനെപ്പറ്റിയൊന്നും ഇത്ര മാസങ്ങളായിട്ടും ഒന്നും തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടായിട്ടില്ല, അതല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണങ്ങളും ഉണ്ടായിട്ടില്ല. തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച പലതും അങ്ങനെ ഒതുക്കപ്പെടുകയാണുണ്ടായത്. എന്ന് തന്നെയല്ല, 100,000 രൂപ 2,000,000 രൂപയൊക്കെ കൊടുത്തിട്ട് ഈ ഇതിലെ ഇരകളായവരെ ശബ്ദിക്കാതെ ആക്കുകയും ചെയ്തു. അല്ല, അത് എന്തെങ്കിലും തെളിവോടുകൂടിയാണോ അത് പറയുന്നത്? എന്ത് തെളിവ്? നമുക്കറിയാലോ കവിയൂർ കിളിരൂർ കേസിലെ ആ പെൺകുട്ടി കൊല്ലപ്പെട്ട ആ കുട്ടിക്ക് ഇപ്പോൾ 2 വയസ്സോ മറ്റോ ആയി. ഇത് ഇതുവരെയും ആ കേസ് അന്വേഷിക്കാനുള്ള ഒരു 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 മുന്നോട്ട് വരവ് നമ്മൾ കാണുന്നില്ലല്ലോ. അല്ലാതെ എവിടെയാണ് തകരാറെന്ന് ടീച്ചർ വിശ്വസിക്കുന്നത്? എനിക്ക് തകരാറ് തോന്നുന്നത് ഓരോരുത്തർക്കും അവരവരുടെ താല്പര്യങ്ങളുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ വാഗ്ദാനം ചെയ്തത് പ്രകാരം വളരെ കൃത്യമായിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇതായിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഒരു മുഖ്യമന്ത്രിയിൽ വിശ്വാസം അർപ്പിച്ചിരുന്നു ആ കാലത്ത്. അതായത് കിളിരൂർ കേസിലെ അച്യുതാനന്ദൻ ഗവൺമെൻറ് ആണ് വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നടപടികൾ ഉണ്ടാകുമെന്ന്. അച്യുതാനന്ദന് ചെയ്യാൻ കഴിയുന്ന സംഗതി അദ്ദേഹം ചെയ്തു. പിന്നെ അവരെ പോയി സാമ്പത്തിക സഹായം അനുവദിച്ചു കൊടുത്തു. നമുക്കാവശ്യം സാമ്പത്തിക സഹായമല്ല, നീതിയാണ്. നമുക്കാവശ്യം ഇരകളാക്കപ്പെട്ടവർക്ക് നീതി കിട്ടുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഈ ഗവൺമെൻറ് കാലാവധി കഴിയുമ്പോഴേക്ക് ശ്രമിക്കുന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ. അമ്മയും പെങ്ങന്മാരുമുള്ള ഭരണാധികാരികൾ നമുക്ക് വേണമെന്നാണ് ആ സമയത്ത് ടീച്ചർ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഈ അമ്മയും പെങ്ങന്മാരുമുള്ള ഭരണാധികാരികൾ നമുക്കുണ്ടായി എന്ന് തോന്നുന്നില്ലേ? ഈ കേസുകളിലെ തീരുമാനമാവാത്തിടത്തോളം അങ്ങനെ തോന്നുന്നില്ല. വി എസ് അച്യുതാനന്ദൻ്റെ പിന്നാലെ ആളുകൾ പോകുന്നു എന്ന് പറഞ്ഞാൽ ജനത്തിന് പിന്നാലെ ജനം പോകുന്നു എന്നാണ് അർത്ഥം ഒരിക്കൽ ടീച്ചർ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനവും വി എസ് അച്യുതാനന്ദനും ഒന്നാണെന്നാണ് അതിൻ്റെ അർത്ഥമായത്. പക്ഷേ ഇപ്പോൾ ആ അഭിപ്രായത്തിന് മാറ്റം വന്നിട്ടുണ്ടോ? വി എസ് അച്യുതാനന്ദൻ്റെ ജനകീയമായ ഇടപെടലുകൾ അദ്ദേഹം പിന്നെ പല കാര്യങ്ങളിലും, പെൺവാണിഭ കേസുകളിൽ മാത്രമല്ല ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ നടത്തിയ ഇടപെടലുകളും ഭരണത്തിലേക്ക് വന്നിട്ടും അദ്ദേഹത്തിൻ്റെ ചില ഇടപെടലുകളൊക്കെ അത്തരത്തിലുള്ള ഒരു തോന്നൽ, ജനങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു ഒരു നേതാവ്, അതല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുന്ന ഒരു നേതാവ്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഭരണത്തിൽ അതിനെ പ്രതിഫലിപ്പിക്കും എന്ന് വിശ്വസിച്ചൊരു നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ. പക്ഷേ ഭരണത്തിലേക്ക് വന്നപ്പോൾ ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ സവിശേഷ സാഹചര്യം മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയേക്കാൾ വലിയ ഒരു ഭരണ സ്ഥിരാകേന്ദ്രം വേറെ ഉണ്ടെന്നാണ്. അവരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നുള്ള തോന്നൽ എനിക്ക് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ ശക്തമായിട്ടുണ്ട്. പക്ഷേ അത് അവിടെ വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു സ്ഥിരാകേന്ദ്രം ഉണ്ടെങ്കിൽ അതിനെക്കൂടി മറികടക്കാൻ കഴിയുമ്പോഴല്ലേ ഒരു ശക്തനായ ഭരണാധികാരി ആവും? അല്ല, അതിപ്പോൾ ലിമിറ്റുകളുണ്ടല്ലോ. മുഖ്യമന്ത്രി ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഭാഗവും കൂടിയാണ്. അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടി ആണ് മുഖ്യമന്ത്രിയുടെ മേലുള്ള പരമാധികാരം തീരുമാനിക്കുന്നത്. അതിൻ്റെ പോളിറ്റ് ബ്യൂറോയോ സെക്രട്ടേറിയറ്റോ എന്നോ നിയന്ത്രിക്കാൻ കഴിയുന്ന, നിർണയിക്കാൻ കഴിയുന്ന ഒരു പരമാധികാര ഘടനയുടെ അകത്തുപെട്ടിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് പറയാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. രണ്ട് ഇപ്പോൾ അത് എനിക്ക് തോന്നുന്നു ലിമിറ്റിനകത്തു നിന്ന് പറയുകയും പിന്നെ തിരുത്തുകയും ചെയ്യുന്ന ഒരു നയമാണ് വി എസ് സ്വീകരിച്ചിട്ടുള്ളത്. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ വിളിച്ചു പറയുകയും അത് പാർട്ടിക്കകത്ത് കുഴപ്പമായിരുന്നു കാണുമ്പോൾ ഉടനെ അതിനെ തിരുത്തി പറയുകയും ചെയ്തുകൊണ്ട് പറയാനുള്ളതിനെ പറഞ്ഞ് തിരുത്തുക എന്ന് പറയുന്ന ഒരു രീതിയാണ് അദ്ദേഹം. ആശാസ്യമായ രീതിയൊന്നുമല്ല. പക്ഷേ പിന്നെ ആശാസ്യമല്ല എങ്കിൽ പാർട്ടിയുടെ അവരുടെ രീതി അനുസരിച്ചിട്ട് പുറത്തു പോകാനേ പറ്റുള്ളൂ. ഇപ്പോൾ പലരും അദ്ദേഹം ഈ ഘട്ടത്തിൽ രാജിവെക്കുകയായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറയണം. ഞാൻ പറയുന്നത് അങ്ങനെയല്ല, ഇത് അവസാനം വരെ അങ്ങനെ തന്നെ നിൽക്കണം. പറയാനുള്ളത് പറയുകയും തിരുത്തുകയും ചെയ്തോളട്ടെ. പക്ഷേ അതോടൊപ്പം തന്നെ വി എസ് ഒരു നിസ്സഹായ അവസ്ഥയിലാണ്. ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ അടുത്ത മന്ത്രിസഭ സെക്രട്ടേറിയറ്റ് കൂടിയപ്പോഴും ADB പല വ്യവസ്ഥകളും ജനവിരുദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് ഭവിഷ്യത്ത് വരുമ്പോൾ അദ്ദേഹം തിരുത്തും. അതായത് അദ്ദേഹത്തിൻ്റെ തിരുത്തലുകളുടെ ആവശ്യം ജനങ്ങൾക്കല്ല, പാർട്ടിക്കാണ്. പാർട്ടിക്ക് വേണ്ടത് പാർട്ടിക്ക്, ജനങ്ങൾക്ക് വേണ്ടത് ജനങ്ങൾക്ക് എന്നുള്ള ഒരു ദൈവത്തിനുള്ള ദൈവത്തിന് സീസണിനുള്ള സീസണിന് കൊടുക്കാൻ അദ്ദേഹം ആ രീതിയിലുള്ളൊരു സമീപനമാണ്. പക്ഷെ അത് എത്രണ്ട് വിജയിക്കുന്നുള്ള എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടെന്ന് ഞാൻ പറയില്ല.
ടീച്ചർ വിശ്വസിക്കുന്നുണ്ടോ, അതായത് സി പി എമ്മിലെ വി എസും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളും മാത്രം ഈ പറഞ്ഞ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നുവെന്നും അപ്പുറത്ത് നിൽക്കുന്നവരാരും തന്നെ ഇത്തരം കാര്യങ്ങളിൽ സിമ്പതി ഇല്ലാത്തവരാണെന്നും? ഒരിക്കലും ഒരിക്കലും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം അപ്പുറത്തു നിന്ന് നന്മകൾ വരുമ്പോൾ പിന്നെ നമുക്ക് സന്തോഷമുണ്ട്. സി പി എമ്മിനകത്ത് രണ്ട് പക്ഷമുണ്ടോ, വി എസ് പക്ഷമുണ്ടോ, പിണറായി പക്ഷമുണ്ടോ എന്നുള്ളത് ജനങ്ങളുടെ വിഷയമല്ല. ജനങ്ങളുടെ വിഷയം ജനവിരുദ്ധമാണോ ഭരണം, ഇത് മാത്രമാണ്. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളെ ഏതെങ്കിലും തരത്തിൽ നിലപാടുകളെ സ്വാധീനിക്കാറുണ്ടോ? ഞാനത് ചോദിക്കാനായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ, വി എസിന് ചില വിഷമങ്ങളുണ്ടെന്നറിയാം, അതുകൊണ്ട് അദ്ദേഹം നിസ്സഹായനാണെന്ന് പറയുന്നു. അതേസമയം പാലൊളിയും ഐസക്കും രാജിവെക്കണമെന്ന് പറയുന്നു. അപ്പം പാലൊളിയോടും ഐസക്കിനോടും ആ ഒരു അനുഭാവം കാണിക്കുന്നില്ല, അതെന്തുകൊണ്ടാണ്? പാലോളി, ഐസക്ക്, വി എസ്, ഇതൊക്കെ വ്യക്തിപരമായിട്ട് എനിക്കെന്താ, അവരോട് ഇഷ്ടത്തിൻ്റെ അനിഷ്ടത്തിൻ്റെയോ പ്രശ്നം വരുന്നത് അവരുടെ നിലപാടുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് പിന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങളിലും കാർഷിക മേഖലയിലും അതുപോലെ സ്ത്രീകളുടെ പെൺവാണിഭ പോലെയുള്ള സംഗതികളിലൊക്കെ വി എസ് നിലപാടെടുത്തതുകൊണ്ടാണ് വി എസിനോട് നമ്മൾ പിന്നെ വി എസ് ജനങ്ങളുടെ ഒപ്പമാണെന്ന് വിശ്വസിച്ചത്. ആ വിശ്വാസമാണ് അദ്ദേഹത്തോട് ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടാവാനുള്ള കാരണം. 4-5 വർഷം മുമ്പ് വരെ എല്ലാവരും ഇങ്ങനെ സ്നേഹിക്കുന്ന നിലപാടുകളുടെ പേരിൽ ആദരിക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല വി എസ് അച്യുതാനന്ദൻ. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പിന്നെ ആ പെട്ടെന്നൊരു പരിവേഷം കിട്ടിയത്? വി എസിന് നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് തോന്നിയപ്പോൾ ജനം മുഴുവനും അദ്ദേഹത്തിൻ്റെ ഭാഗത്തേക്ക് പിന്നെ ചെന്നു ചേരുന്നൊരു കാഴ്ച, അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിന് കാരണം അദ്ദേഹത്തിൻ്റെ ആദ്യ തൊട്ടുള്ള പിന്നെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. പലപ്പോഴും ഇടത് മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി എസ് ആയിരിക്കുന്നു പ്രതീക്ഷിക്കുന്ന സന്ദർഭങ്ങളിൽ പോലും അത് മാറി മാറിപ്പോയിട്ടുണ്ട്. ഈ പ്രാവശ്യം ആകട്ടെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കരുത് എന്ന രീതിയിലുള്ള ചില സമീപനങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് ജനമൊട്ടാകെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തേക്ക് വന്നത്. പക്ഷേ പിണറായി വിജയനും ഈ വി എസിനെ പോലെ തന്നെ അടിസ്ഥാന വർഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലേ? അല്ല, അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയേക്കാൾ പ്രബലമായ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്ന സ്ഥാനം ആണല്ലോ. അപ്പോൾ അത് ഒരു മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കാൻ കഴിയുന്ന, ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുകയും മുഖ്യമന്ത്രിയെ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയാണുള്ളത്. ഈ എ ഡി ബിയുടെ കാര്യത്തിലൊക്കെയുള്ള നിലപാടുകളെ അപഗ്രഥിക്കുമ്പോൾ, ഈ മുതലാളിത്തത്തിന് ഒരു തരത്തിലും ഒരു മാനുഷിക മുഖം ഉണ്ടായിട്ടില്ല എന്നാണ് ടീച്ചർ ഇപ്പോഴും വിശ്വസിക്കുന്നത്? മുതലാളിത്തം അതിൻ്റെ എത്ര മാനുഷിക മുഖം പ്രദർശിപ്പിച്ചാലും അത് തീർച്ചയായിട്ടും പിന്നെ ഈ അടിസ്ഥാന വർഗത്തിന് വിരുദ്ധമായ ഒന്നായിട്ടേ വരാൻ സാധ്യതയുള്ളൂ. അതേസമയം മുതലാളിത്തം കുറേ നന്മകൾ പിന്നെ ഈ പാവപ്പെട്ടവർക്കും വിതരണം ചെയ്ത് പോകുന്ന ഒരു സമ്പ്രദായമുണ്ട്. പക്ഷേ ഇപ്പോൾ ആഗോളവൽക്കരണത്തിൻ്റെയും ഒക്കെ ഈ ഒരു ഭയങ്കരമായിട്ടുള്ള അധിനിവേശം എന്ന് പറയുന്നത് ഒരു നല്ല വിഭാഗം ജനങ്ങളെ തുടച്ചു നീക്കുന്ന ഒരു പ്രവണതയിലേക്കാണ് പോകുന്നത്. ടീച്ചറെ എം എൻ വിജയൻ, വൈശാഖൻ ഒരു വളരെ ഇടതുപക്ഷത്തോട് യോജിച്ച് നിന്ന ആളുകളാണ് ചിന്താപരമായിട്ട്. പിന്നെ അടുത്ത കാലത്ത് ഈ ഉണ്ടായ ഒരു വ്യതിയാനം നിങ്ങളുടെ മനസ്സിലെ ഒരു തീവ്ര ഇടതുപക്ഷ ചായ്വ് കൊണ്ടാണോ, അതോ ഇടതുപക്ഷത്തിന് വന്നു എന്ന് പറയുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണോ? ഇടതുപക്ഷത്തെ വിമർശിച്ചാൽ ഉടനെ അത് തീവ്ര ഇടതുപക്ഷമാവും എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? വിമർശിക്കേണ്ട കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ വിമർശിക്കുക എന്നുള്ള ഒരു ആ ഒരു രീതി ഇല്ലാതാകുമ്പോഴാണ് എങ്ങനെ വേണമെങ്കിലും മാറാം എന്ന ഒരു ഗതികേട് വന്നു ചേരുന്നത്. UDF ഗവൺമെൻറ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്നത്ര പ്രതിഷേധ സ്വരങ്ങൾ ഈ LDF ഗവൺമെൻറ് ഉണ്ടായിരിക്കുമ്പം ഈ ചിന്തകരുടെ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരുടെ സാംസ്കാരിക നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ശരിക്കും അടുത്ത കാലത്ത് വന്നൊരു മാറ്റമാണത്. കാരണം വിമർശനത്തിന് ആരും അതീതരല്ല എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങി എന്ന് മാത്രമല്ല, UDF ഗവൺമെൻറ് ചെയ്യുന്ന അതേ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പേരും UDF എന്നാക്കിയാൽ മതിയല്ലോ. LDF എന്നാക്കേണ്ട കാര്യമില്ലല്ലോ. LDF എന്ന് പറയുമ്പോൾ അത് ജനപക്ഷത്ത് ചേർന്ന് നിൽക്കുന്നതും ജനവിരുദ്ധമായ കാര്യങ്ങൾ തീരെ ചെയ്യില്ല എന്ന് പറയുന്നതൊക്കെ ആയ ഒരു സംഗതിയായിരിക്കണം. ഇപ്പോൾ ADB കാര്യത്തിൽ തന്നെ UDF തുടങ്ങി വെച്ചു, LDF അത് പൂർത്തിയാക്കി, വ്യവസ്ഥകളിലൊന്നും മാറ്റില്ല നമ്മൾ കാണുന്നു. അപ്പോൾ പിന്നെ എവിടെയാണതിൽ ഇവർ തിരുത്തിയെന്ന് പറയുന്ന സംഗതികളൊക്കെ ഇനി അനുഭവത്തിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് പിന്നെ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് UDF ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് രണ്ട് മുന്നണി ഇല്ല എന്നാ, ഒരു മുന്നണിയല്ലോ. ADBയുടെ നയങ്ങളെ അല്ലെങ്കിൽ ADBയുടെ ഉപാധികളെ എതിർക്കുന്നത് മനസ്സിലാക്കാം, പക്ഷേ ADBയെ അനുകൂലിക്കുന്നവർ എന്തെങ്കിലും ന്യായീകരണം അതിനകത്ത് കാണുന്നുണ്ടാവുമല്ലോ. പക്ഷേ ഒരു ചർച്ചയ്ക്ക് പോലും ഇടയില്ലാത്ത വിധം
ഈ എ ഡി ബിയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു മുഴുവൻ രാജ്യസ്നേഹികളല്ലാത്തവരാണ് എന്ന് നമുക്ക് ബ്രാൻഡ് ചെയ്യാൻ കഴിയും? തീർച്ചയായിട്ടും കഴിയും. കാരണം എ ഡി ബിയുടെ വ്യവസ്ഥകളെ വിശദമായിട്ട് വായിച്ച് പഠിക്കുന്ന ഒരു ആളുകൾക്കും അതിനനുകൂലിക്കാൻ സാധിക്കില്ല. കാരണം അവരാവശ്യപ്പെടുന്നത് ഒരു അവരെ കടം കൊടുക്കുന്ന രാജ്യത്തിൻ്റെ ഘടനാപരമായിട്ടുള്ള സാമ്പത്തിക അവസ്ഥയിലും ഭരണപരമായിട്ടുള്ള അവസ്ഥയിലും ഘടനാപരമായിട്ടുള്ള മാറ്റമാണ്. നമ്മുടെ സഹകരണ ബാങ്കിലും അതുപോലെയുള്ള നാഷണലൈസ്ഡ് ബാങ്കുകളിലൊക്കെ ഉള്ള പണം ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തരേന്ത്യൻ രൂപയാണ്. കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടും റിസർവ് ബാങ്കിൻ്റെ നയങ്ങളുമായിട്ട് എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ പണം വാങ്ങില്ല എന്ന് പറയുന്നത്. ഇതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല, എങ്കിലും അതാണ് പറഞ്ഞു കേൾക്കുന്നത്. അതേസമയം പ്രവാസികൾ പറയുന്നത് ഞങ്ങളുടെ പണം വാങ്ങാൻ യാതൊരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തടസ്സവും ഇല്ലാത്ത KSFE ബന്ധപ്പെട്ടുള്ള ഭദ്രതാ സ്കീം പോലെയുള്ള സ്കീമുകളുണ്ട്. ഈ സ്കീമുകളിലേക്ക് വേണ്ടി എത്ര പണം വേണമെങ്കിലും 1500 crore ഇപ്പോൾ ADB കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഇത് പിരിച്ചുതരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞാൽ അവരുമായിട്ടൊരു ഡയലോഗ് വെക്കണമല്ലോ, അവരുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാവണ്ടേ? അതുണ്ടായിട്ടില്ലല്ലോ ഇതുവരെ. ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ടീച്ചറായിരുന്നെങ്കിൽ എടുക്കുന്ന നടപടി, ആദ്യത്തെ നടപടി എന്തായിരിക്കും? ഒരധികാര സ്ഥാനത്തും വരാൻ എനിക്ക് ഒരു ഒരു 0% പോലും താല്പര്യവുമില്ല, 1% പോലും താല്പര്യവുമില്ല. പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ അടിയന്തരമായിട്ട് ഞാൻ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളായിരിക്കും. ആദ്യം ഞാൻ ചെയ്യുന്നത് ADB കരാർ റദ്ദാക്കും, രണ്ടാമത് ഞാൻ ചെയ്യുക കിളിരൂർ കേസ് കുത്തിപ്പോകും. അപ്പോൾ ഈ ഈ പറഞ്ഞതൊക്കെ കേൾക്കേണ്ടവർ കേൾക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി.